ഈ ദേവസ്ഥാനത്തിലെ എന്റെ അമ്മയുടെ അമ്മ അമ്പലത്തിൽ ഒരു പൂജാരിയായിരുന്നു. തായിയെ തായി ദേവസ്ഥാനത്ത് നമുക്ക് പൂജാരിയാക്കി തരും. സ്വന്തമായിട്ട് അമ്പലവും ഉത്സവമൊക്കെ സ്വന്തമായിട്ട് നടത്തുന്നവരാണ്. സ്വന്തമായി ദേവസ്ഥാനത്തിൽ ജാത്രകളെല്ലാം നടത്തക്കത്തവരായി. എന്റെ അമ്മമ്മയുടെ ആങ്ങള ഒരു മന്ത്രവാദി ആയിരുന്നു. അജ്ജിയ തമ്മ ഒരു മന്ത്രവാദിയായി. അദ്ദേഹത്ത് വളരെയധികം ജനങ്ങൾ പേടിക്കുന്ന ഒരു മന്ത്രവാദി ആയിരുന്നു. അങ്ങനെ ആ സ്ഥലത്തിൽ തുമ്പാ ഭയപ്പെടത്തക്ക മന്ത്രവാദിയായി. അങ്ങനെയുള്ള ഒരു കുടുംബ പശ്ചാത്തലമായിരുന്നു എന്റെ ആ രീതിയാകത്തക്കത്തെ കുടുംബ വാങ്ങിത്തു നല്ലത്. ഞാനും എന്റെ അമ്മ അമ്മയുടെ വീട്ടിൽ വളരുമ്പോൾ ഞാനും മനയിൽ വിളയുവാൻ കഷ്ട അമ്മമ്മയുടെ കൂടെ മറ്റു പൂജകളും കർമ്മങ്ങളും എല്ലാം ചെയ്താണ് ജീവിച്ചിരുന്നത്. അച്ചിയൊച്ചത്തിലിട്ടുകൊണ്ട് പൂജകളെന്ന കർമ്മങ്ങളെന്നെല്ലാം നടത്തി പാടി ഭർത്താക്കി. എന്നാൽ ദേവന്മാർക്ക് ഈ താണജാതിയെ ഇവിടെ നിർത്താൻ പാടില്ല എന്നുള്ള ഒരു നിയമം ഉണ്ടായി. ആ ദേവത്തകളിക്ക് ഈ കിളജാതി എത്തക്കത്ത ഇവരെന്നെ ഇക്കൊള്ളു എന്നായി അവർ അനുസരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ പ്രസന്ന മൂർത്തിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ അപ്പൻ എന്നെയും കൊണ്ട് വയനാട്ടിലേക്ക് പോയി. ആകെ സമസ്യ തൊട്ടുതാതാക കർക്കൊണ്ട് നമ്മപ്പ വയനാട് കേരള വയനാടിക്ക് പോകുന്നു. ഇന്ന് ഞങ്ങൾ രണ്ടു ജാതിയായിട്ടാണ് നിൽക്കുന്നത്. ഈ നാം എരടു ജാതിയാക്കി ഇത്തേവെ. ഈകളു എന്റെ അപ്പൻ വയനാട്ടിൽ പോയി എന്റെ അപ്പന്റെ ജാതി പ്രകാരം മരിച്ചു. കേരളത്തിലെ വയനാടിക്ക് പോയി നന്ന തന്തയ ചാത്തി സാരമായി നന്ന തന്തെ തീർ വന്നു. എന്റെ അപ്പന്റെ മരണത്തിന് ഈ കർണാടകയിലുള്ള എന്റെ സഹോദരിമാരും തന്നെ വന്നില്ല. നന്ന തന്തെ തീർ വന്ന ആ സമയത്തിൽ കർണാടകത്തിലെ അക്കന്തരി ആരും കൂടെ കേരളത്തിൽ പറഞ്ഞില്ല. അങ്ങനെ ഉള്ള ഒരു അനുഭവത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഞാൻ ആയിരത്തക്ക അനുഭവത്തിൽ കേരളത്തിൽ വന്ന് എന്റെ അപ്പൻ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് മരിച്ചത്. യേശുക്രിസ്തുവിനെ കുറിച്ചാക്കി കേളി അർത്ഥം മാടിക്കൊണ്ട് മേലെ അവർ തീരുപോയി. എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഈ ദൈവങ്ങളൊന്നും നമ്മളെ രക്ഷിക്കയില്ല എന്നാണ്. നന്നിയെ എഴുതൂ അപ്പ, ഈ ദേവരുടെ യാതും കൂടെ നമുക്ക് രക്ഷനെ കൊടല്ല. അതുകൊണ്ട് ഉയരത്തിൽ ഒരു ദൈവമുണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അത് ആ ദൈവത്തിന്റെ പേര് യേശു എന്നാണ്. അവർ എഴുതൂ പരലോകത്തിലുപദേവരിതാനേ യേശു എന്നുതന്നെ എടുത്തായിട്ട്. എന്നാൽ എന്റെ വിശ്വാസം ദൈവവിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടു പോയ സമയമായിരുന്നത്. നമ്പിക്കയെല്ലാം നഷ്ടമാക്കി ഓടിയിരുന്ന സമയമാണ്. ദൈവം ഇല്ല എന്നുള്ള ഒരു ചിന്തയാണ് പിന്നീട് എന്റെ ജീവിതത്തിൽ. ദൈവം ഇല്ല എന്ന് വന്ന ചിന്തയെ ഞാൻ പങ്കുവെച്ചു. കാരണം ഞങ്ങളൊക്കെ അത്രയ്ക്കും ഭക്തിയോടെയാണ് ദൈവത്തെ സേവിച്ച് വന്നിരുന്നു. ഞങ്ങളുടെ ഹിന്ദു പുരാണങ്ങളിലുള്ള വേദങ്ങളെല്ലാം ഞങ്ങളുടെ അമ്മ സംസ്കൃതത്തിലുള്ളതെല്ലാം വായിച്ച് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. ആ നമ്മ അച്ഛേ നമുക്ക് അല്ലയ നമ്മ ഹിന്ദു പുരാണങ്ങളിൽ വേദങ്ങളെല്ലാം കരുത്തി കലിച്ചു. അത് പ്രധാനപ്പെട്ട വേദങ്ങൾ നാല് വേദങ്ങളാണ്. പ്രധാനമായിരത്തക്ക വേദങ്ങൾ നാല് വേദങ്ങളായി. അതെല്ലാം സംസ്കൃതമാണ്. അവെല്ലാം സംസ്കൃതമാക്കിത്തു. ഇന്ന് ഒത്തിരി കന്നഡയിലും മലയാളത്തിലും മറ്റു ഭാഷകളിലൊക്കെ വിവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിലും ഈഗ അത് കന്നഡ മലയാളം മിക്ക ഭാഷകളിലേക്ക് തർജ്ജിമ മാടിത്താറ്. പ്രധാനപ്പെട്ട പുസ്തകങ്ങളെല്ലാം സംസ്കൃതം തന്നെയാണ്. അത് പ്രധാനമായിരത്തക്ക ശ്ലോകമെല്ലാം സംസ്കൃതത്തിലെത്തക്കത്. ഞങ്ങളെല്ലാം രാവിലെ എഴുന്നേറ്റ് നാമം ചൊല്ലും. നാം ബെളക്കി ഇത് നാമമെന്ന ജപമാടുത്തേവെ. അതെല്ലാം വളരെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. അതെന്നാ ശരിയാകലേ ജപമെന്ന മാർത്തേവെ. മറ്റുള്ളവരുടെ ഒന്നും നാമെ കട്ടെടുക്കുകയോ വഞ്ചിക്കോ ഒന്നും ചെയ്യരുതെന്ന് ഞങ്ങളുടെ അമ്മമാർ ഞങ്ങളെ പഠിപ്പിച്ചു. നമ്മ അച്ചി കളിച്ചിരുന്നു വേറെ യാതും യാതും കൂടെ കസ്കൊള്ളബാർദ് മോശമാടബാർദ് എന്ന് ഹേൾക്കൊട്ടിതാരെ. നല്ലത് മാത്രം ചെയ്യാൻ പാടുള്ളൂ. ഒള്ളേത് മാത്രം മാടുവെക്കുന്ന ഹേൾക്കൊട്ടിതാരെ. അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് പാപമായി തീരും എന്നാണ് പഠിപ്പിച്ചത്. ഒള്ളേത് മാടത ഹോദരെ അത് നമുക്ക് പാപമാകിരുത്തതേ എന്നാകെ നമുക്ക് കലിച്ചുകൊട്ടിതാരെ. അങ്ങനെയെല്ലാം ഞങ്ങൾ വളർന്നു വന്നു. ആകെ നാം വെളുത് വന്നതും എന്നാൽ എന്റെ ജീവിതം പിന്നീട് എനിക്ക് ദൈവത്തെ വിശ്വാസം ഇല്ലാതെയാക്കി. ആ നമ്പിക്കെ നന്തരവാക്കി ദേവർ മേലെ നമ്പിക്ക ഇല്ലതെ മാടിപിടിച്ചു. ഞാൻ കേരളത്തിൽ എന്റെ അപ്പന്റെ മരണശേഷം തന്റെ തീരുവാക്കി ഞാനൊരു ഭൂതം ബാധിച്ച പ്രേതം ബാധിച്ച മനുഷ്യനായി മനുഷ്യനാകി വിട്ടണം. എന്റെ മൂത്ത സഹോദരിയുടെ വയനാട്ടിലെ വീട്ടിൽ ഞാൻ താമസിക്കുമ്പോൾ എന്റെ മൂത്ത സഹോദരി അപ്പന്റെ ജാതിയിലേക്കാണ് എന്റെ അപ്പൻ വിവാഹം കഴിച്ചു വിട്ടത്. നന്ന അക്കാളെന്ന തന്തയ ജാതിക്ക് സംബന്ധപ്പെട്ടവർക്ക് മതിയെ മാടി കളിച്ചത്. അവര് അപ്പോൾ മരിച്ചു, പ്രായമായി മരിച്ചു. ഇപ്പോൾ അഞ്ചു വർഷം കഴിഞ്ഞു. അവർ പ്രായമായി തീരുഹോതുമേലെ ഐദു വർഷം കഴിയിച്ചു. അങ്ങനെ അവരുടെ കൂടെ ഞാൻ ജീവിച്ചു വരികയായിരുന്നു. ഞാനും അവരുടെ ചുറ്റിയിൽ വാസമാടി താപർത്തായി. എന്നാൽ ഈ ഭൂതോപദ്രവം അവരെ എല്ലാം ഉപദ്രവിക്കുന്ന രീതി ഉണ്ടായി. ആ തെവത കാട്ട അവർക്കും കൂടെ തൊന്ദര കൊടുത്തായി.
ಅವರೇ ಎಲ್ಲ ಉಪದ್ರವಿಕ ತೊಡಗಿ ಅವರಿಗೂ ಕೂಡ ತೊಂದರೆ ಕೊಡ್ತಾ ಇತ್ತು. ನಾಟಕಾರೇ ಉಪದ್ರವಿಕ ತೊಡಗಿ ಊರವನ್ನ ತೊಂದರೆ ಕೊಡ್ತಾ ಇತ್ತು. ಬಂಧುಪ್ರತ್ಯಾದಿಗಳೇ ಉಪದ್ರವಿಕ ತೊಡಗಿ ಸಂಬಂಧಿಕರಿಗೂ ಈ ಕಾಟ ಕೊಡ್ತಾ ಇತ್ತು. ವಯನಾಟಲ್ಲಿ ಪ್ರಧಾನಪಟ್ಟ ಒಂದು ಪಟ್ಟಣ ಉಂಟು ಪನಮರಂ ಎಂದಾಣ. ಕೇರಳದ ವಯನಾಡಿನಲ್ಲಿ ಒಂದು ಪನಮರಂ ಎಂದು ಒಂದು ಪ್ರಧಾನವಾದ ಒಂದು ಸ್ಥಳವದೆ. ಆ ಪಟ್ಟಣದಲ್ಲಿ ಒಂದು ಪ್ರಾಂತನೆ ಪೋಲೆ ಪ್ರಾಂತ ಬಿಡಿಚ ಒಂದು ಪೇಪಟ್ಟಿಯ ಪೋಲೆ ನಾನು ಆಯಿ ನಡಕರ. ಆ ಪಟ್ಟಣದಲ್ಲಿ ಹುಚ್ಚನ ಹಾಗೆ ಹುಚ್ಚದಾಯಿ ಕಡಿದವನಾಗೆ ಓಡಾಡುತ್ತಾ ಇದ್ದೆ ಗ್ರಾಮದಲ್ಲಿ. ವಯನಾಡಿನ ಒಂದು ಅರ್ಥ ಮೊದಲು ಮತ್ತೊಂದು ಅರ್ಥ ಬರೆ ನಡಕನ್ ತೊಡಗಿ. ಒಂದು ವಯನಾಡ ಒಂದು ಭಾಗದಿಂದ ಮತ್ತೊಂದು ಭಾಗಕ್ಕೂ ಇದೇ ರೀತಿಯಾಗಿ ನಾನು ಓಡಾಡ್ತಾ ಇದ್ದೆ. ಆರ್ಕೂ ಎನ್ನೆ ಒದುಕುವಾನ ಕಡಿಯಾತ ಸ್ಥಿತಿಯಾಯಿ. ಯಾರಿಗೂ ನನ್ನನ್ನು ನಿಯಂತ್ರಿಸಲಿಕ್ಕೆ ಆಗದೆ ಹೋಗಿತ್ತು. എന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ എന്റെ സഹോദരിയുടെ ഭവനത്തിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടു. നന്ന ബാധെ താളാക്കാതെ നമ്മ അക്കന സ്വന്തം അക്കന മനയിൽ നിന്ന് കളിച്ചുവിട്ടു. എനിക്ക് സുബോധം നഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് അത് ഇളകുമ്പോൾ ഉണ്ടായിരുന്നത്. നനഗെ ഈ ബാധ നനലി ബരുവാഗ നനഗിരുത്തക്കുന്ന പ്രജ്ഞനെ നഷ്ടമായി ഹോക്തായിച്ചു. ഇന്നത്തെ കാര്യമല്ല അന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ന വിഷയമല്ല നന്ന അന്തിര വിഷയം എടുത്തായിരുന്നു. ഇന്ന് എനിക്ക് ബോധമൊന്നുമില്ല. ഈഗ നനഗെ ദ്യവയനും ഇല്ല. എന്നിപ്പോൾ പരിശുദ്ധാത്മാവ് അളവിയാണ്. ഈഗ നനലി പരിശുദ്ധാത്മ ഇരുത്തക്കുന്നു. അങ്ങനെ ജീവിച്ചു വരുമ്പോൾ ഹാഗെ നനിരുവാഗ അപ്പൻ യേശുവിനെ കുറിച്ച് പറഞ്ഞിരുന്ന കാര്യം ഞാൻ ഓർത്തിരുന്നു. അപ്പ യേശുവിൻ ബി എഴുതത്തക്കുന്ന വിഷയങ്ങൾ ജ്ഞാപകം മാറിക്കൊണ്ട് അന്നത്തെ രീതി എന്ന് പറഞ്ഞ എന്നിൽ കൂടിയിരിക്കുന്ന ഈ ദുരാത്മാക്കൾ വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്നു. നന്നലിരുത്തക്കുന്ന ആ ദൈവങ്ങളും ദൊണ്ട ദൊണ്ട് അത്ഭുതങ്ങളും മാറുത്തായിച്ചു. ഇതെല്ലാ മാസത്തും ഇങ്ങനെ ഇളകും. എല്ലാ തിങ്കളിലും ഇത് ബർത്തേ. എപ്പോഴും എന്റെ ശരീരത്തിലുണ്ട്. എന്നാൽ പ്രത്യേക സമയത്ത് അതിന്റെ സ്ട്രോങ് കൂടുന്ന രീതിയാണ്. യാവും നല്ല ശരീരത്തിൽ ഇരുത്തത്. അതിന് കെലവ് സമയത്തിൽ അത് തുമ്പോ ഫലമാക്കി വരെ ബർത്തേ. ഇത് ഇളകിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്നുള്ള ചിന്തയാണ്. ಇದು ಹೊರಗೆ ಬಂದ್ಬಿಟ್ರೆ ಬೇರೆಯವರಿಗೆ ತೊಂದರೆ ಕೊಡಬೇಕು, ಹಿಂಸೆ ಮಾಡಬೇಕು. ಅದೇ ನನ್ನ ಕಾಟ ಕೊಡ್ತಾ ಇದ್ದೀನಿ. ರಕ್ತಂ ಕಾಣಿಕಣ ರಕ್ತಂ ಕಾಣಣ ನೋಡಬೇಕು. ಅದೇ ಆ ಶಕ್ತಿಯ ಕ್ರಿಯೆ. ಎನ್ನ ಶರೀರದಲ್ಲಿ ತನ್ನ ನಾನು ಕಡಿಚು ರಕ್ತಂ ಕುಡಿಕುಮಾಯಿದು. ನನ್ನ ಶರೀರದಲ್ಲಿ ಇರತಕ್ಕಂತ ರಕ್ತವನ್ನೇ ನಾನೇ ಕಡಿದು ಕುಡಿತಾ ಇದ್ದೆ. മറ്റുള്ളവരുടെ രക്തം കടിച്ച് കുടിക്കുമായിരുന്നു. അത് മനുഷ്യന്റെ മാത്രമല്ല മൃഗത്തിന്റെയും എല്ലാം മനുഷ്യ രക്തം മാത്രമല്ല മൃഗത്തെ രക്തം കുടിത്തായിരുന്നു. എത്ര ശക്തിയുള്ള മനുഷ്യർ വന്നാൽ പിടിച്ചെടുക്കുവാൻ കഴിയത്തില്ല. മനുഷ്യർ വന്നിട്ട് കൂടെ നന്നെ കൂടെ കാത്താറില്ല. ഞാനൊരു ചെറിയ പയ്യൻസാണെങ്കിലും ഞാനൊന്ന് സണ്ണ ഉടുകനായിരുന്നു. ഈ ഭൂതാത്മാക്കളുടെ ശക്തി എന്നിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ഈ ദൈവത ശക്തി നന്നെ ബഹുദരിന്ത ആർക്കും എന്നെ ഒതുക്കുവാൻ യാരും നന്നെ തടവി കാത്താറില്ല. ഈ ബൈബിളിലെ ലഗ്യനെ ഒരു പകർപ്പ് പോലെയായിരുന്നു. ഏതാണ്ട് 3000 ഭൂതങ്ങൾ എന്റെ ശരീരത്തിൽ ആവസിച്ചിരുന്നു എന്നാണ് പിന്നീട് അറിഞ്ഞത്. അനന്തരവാഗി വേറെവരും കേൾവി എഴുത്തായിരുന്നു. 3000 തരെ ദൈവങ്ങളും നന്നെ ഇത്തു എന്നാകി വേറെവരും നന്നെ പറ്റി എഴുതാറെ. അങ്ങനെ 5-6 പേര് കഴിക്കുന്ന ആഹാരം ഞാൻ ഒറ്റയ്ക്ക് കഴിക്കും. 5-6 തിരു ജന തിരുത്തായിട്ട് ആഹാരം മുട്ടിയാകി തിരുത്തായി. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ആഹാരം കഴിക്കണം. ഒന്നൊന്ന് ഗണ്ടയാകലോ ആകുമെങ്കിലും ഒന്നൊന്ന് ഗണ്ടെ ഊട്ടം കഴിക്കും. അങ്ങനെയുള്ള ഒരു രീതിയാണ്. അന്ത രീതിയായി സഹോദരിയുടെ ഭവനത്തിൽ അവരെല്ലാം ഉറങ്ങുമ്പോൾ പിന്നെ പോയി അവരാരും കാണാതെ കഴിഞ്ഞു. നമ്മ അക്കര മനലി എല്ലാരും നിദ്ര മാടുവാ യാരും കാണാതെ ഓടി ഊട്ട മാത്തായിട്ട്. അതുപോലെ ഒരു വീടുകളിൽ ഇങ്ങനെ ആഹാരം ചോദിച്ചു പോയി കഴിക്കും. ഒന്നൊന്ന് മനനല്ല ഊട്ട ഹോക്കി കേളി പടക്കൊള്ളിട്ടായിട്ട്. അതെല്ലാം എവിടൊക്കെ ചെല്ലുന്നു എന്നുള്ളത് നമുക്ക് അറിയാം. ഈ ദുരാത്മാവാണ് അതെല്ലാം തീർക്കുന്നത്. ഇതെല്ലാം എല്ലി ഹോക്തായിട്ടേ ഈ ദുരാത്മ ഇതെല്ലാം തീർത്തായിട്ട്. ഇന്ന് എനിക്ക് ഒരാൾ കഴിക്കുന്ന ആഹാരത്തിന്റെ പകുതിയെ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഈഗ അത്ര ഈഗ ഈ ദിനങ്ങളിൽ ഒപ്പ വ്യക്തി തിന്നക്കുന്ന ആഹാരം അർത്ഥമാക്ക മാത്രം എനിക്ക് തെളിക്കാമുള്ളൂ. അന്ന് അതെല്ലാം തിന്നുകൊണ്ടിരുന്നത് ഈ ദുരാത്മാക്കളായിരുന്നു. അന്ന് അതെന്നെല്ലാം തിരുത്തായിരുന്നു നന്നൊളകി തന്ന ദുരാത്മവേ ആകിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാനൊരു ഒരു നല്ല ധനാഢ്യ കുടുംബത്തിൽ ഞാൻ ആഹാരം ചോദിച്ചു പോകും. ഒന്ന് ഒന്ന് ദൊഡ്ഡ ശ്രീമന്ത മനകെ ഊട്ടവനെ കേൾത്താ ഓതും. ഒരു റോമൻ കത്തോലിക്ക ഭവനമാണത്. അത് റോമൻ കത്തോലിക്ക കുട്ടം വായിച്ചു. ആ ദേശത്തെ ഒരു വലിയ ധനാർത്ഥിയ കുടുംബമാണ്. ആ മനയ ആ ഊർന്നെല്ലാം ഹണ ഇട്ടവർ. എനിക്ക് പിന്നെ ആരെയും പേടിയില്ലാത്തത് കൊണ്ട് എവിടെ വേണമെങ്കിലും കേറിച്ച്. നനക്ക് ഭയം യാർ മനയും ഉൾപ്പെടുത്താത്തെ. ആരെയും പേടിയില്ലായിരുന്നു. നനക്ക് യാരും ഭയം ഇട്ടില്ല. ദൈവത്തെ വിശ്വാസമില്ല. ദൈവമേ നമുക്കേ ഇല്ല. ദൈവം ഇല്ല അന്ന് ദൈവം അല്ല പറയുന്ന ദൈവങ്ങൾ എന്നാണ്.
ದೇವರು ಎಂಬರಾಗಿ ಹೇಳ್ತಕ್ಕಂಥ ದೇವರುಗಳು ಎಂಬರಾಗಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ಕಾರಣ ಆ ರೀತಿಯುಳ್ಳ ಆರಾಧನೆಯಲ್ಲಿ ಒತ್ತಿರಿ ದೈವಗಳು ಉಂಟಲ್ಲೋ, ಆ ರೀತಿಯಾಗಿರ್ತಕ್ಕಂಥ ಆರಾಧನೆಯಲ್ಲಿ ಸುಮಾರು ದೇವರುಗಳು ಇದೆಯಲ್ಲವೇ, ಅದೊಂದು ದೈವಗಳು ಇಲ್ಲ ಎಂದಾಣ ನಾನು പറഞ്ഞിരുന്നു. ದೇವರುಗಳು ಇಲ್ಲ ಎಂಬರಾಗಿ ನಾನು ತಿಳಿಪು ಹೇಳ್ತಾ ಇದ್ದೆ. ಆರೆಂಗಿಲು ದೈವಮುಂಡು ಅಂತ പറഞ്ഞാൽ ಅವರೆ ಎಂದೊಕ್ಕೆ ವಾಯಿ ತೋನೋದು പറയും ಅದೆಲ್ಲಾ പറയുമಾರು. ಯಾರಾದರೂ ದೇವರುಗಳು ಎಂಬರಾಗಿ ಹೇಳಿದ್ರೆ ನಾನು ಏನೆಲ್ಲಾ ಅವರನ್ನ ಬೈಬೇಕೋ ಅವರನ್ನ ಬೈತಾ ಇದ್ದೆ. ದೈವಗಳು ಉണ്ടായിരുന്നെങ്കിൽ ಎಂದುಕೊಂಡാണ് എന്നെ ഇങ്ങനെ ಹಾಕಿದ ಎಂದാണ് ನಾನು ಅವರೋಡ್ ಚೋದಿಸಿದೆ. ನಾನು ಅವರಿಗೆ ಕೇಳ್ತಾ ಇದ್ದೆ, ದೇವರುಗಳು ಇದ್ದಿದ್ರೆ ನನ್ನನ್ನು ಯಾಕೆ ಈ ರೀತಿಯಾಗಿ ಮಾಡುತ್ತಾ ಇತ್ತು? ഞങ്ങളെല്ലാം ദൈവത്തെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് ആരാധിക്കുന്നവരായിരുന്നു എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. ഞാനും അവരെ നാവെല്ലാം ദേവരുകളെ തുമ്പോ നമ്പുന്നവരായി ഞാൻ ഹേളിത്തേ. പിന്നെ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എന്ന് ഞാൻ ഇഷ്ടല്ലാണോ ദേവരുകളെ നമ്പിത്രു യാക്കെ രീതിയായി ആകുന്നതായി എന്നായി ഞാൻ കേൾത്തായിത്തേ. അപ്പൊ അവരെല്ലാം പറയും എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്തതിന്റെ ശാപം ആയിരിക്കുമെന്ന്. അവരെഴുത്തായി നിമ്മ ഓർമ്മിക്കറു ഏനോ മാറിയിരത്തക്കത് ശാപമാകിതെ, അതാണ് ഇങ്ങനെ അനുഭവിക്കുന്നതാണ്. അതേ നീ ഈ അനുഭവിച്ചാൽ തക്കതും. അതൊന്നും എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം വന്നില്ല. ഹാഗു നമുക്കൊന്നും നമ്പിക്കെ പറഞ്ഞില്ല. എന്നാൽ ഞാൻ ആ വീട്ടിൽ ആഹാരം ചോദിച്ചു പോയപ്പോൾ ഞാൻ ആ മരയിൽ ഊട്ടക്കിടുതാക അവിടുത്തെ വീട്ടിലെ ആ പച്ചന്റെ ഹൃദയത്തിൽ ദൈവം എന്നെ അവിടെ പണിക്ക് നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ನನ್ನ ಅಲ್ಲಿರ್ತಕ್ಕಂಥ ಆ ಊಟ ಕೇಳದ ಮನೆಯಲ್ಲಿ ನನ್ನನ್ನು ಕೇಳಿದ್ರು, ನಿನ್ ಮನೆಯಲ್ಲಿ ಒಂದು ಕೆಲಸ ಮಾಡ್ತೀಯಾ ಅಂತ ಕೇಳಿದ್ರು. ಅದೊಂದು ದೈವ ಪ್ರವೃತ್ತಿ ಆಯ್ತು, ಅದು ದೇವರ ಒಂದು ಕಾರ್ಯವಾಗಿತ್ತು. ಆ ವೀಟಿ ವೆಚ್ಚಾಣ ನಾನು ಯೇಸುಕ್ರಿಸ್ತನೇ ಅರಿಯುವುದು. ಆ ಮನೆಯಲ್ಲಿ ಬಂದ ಮೇಲೆ ನಾನು ಯೇಸುಕ್ರಿಸ್ತನ ಕಂಡುಕೊಳ್ತಕ್ಕಂಥದ್ದು. ಅವರ ಒಂದು ಎನಿಕ್ಕೆ ಆಹಾರ ತಂದು ಅವರು ನನಗೆ ಊಟವನ್ನು ಕೊಟ್ಟರು. അവിടെ ഒരു തെങ്ങിന്റെ ചോട്ടിൽ എനിക്ക് ആഹാരം കൊണ്ടുതന്നു. ഒന്ന് തെങ്ങിൻ മരത കിളകെ ഊട്ടവന തക്കൊണ്ട് കൊട്ടു. എന്റെ അന്നത്തെ രൂപം കണ്ടു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കുകയില്ല. നല്ല രൂപവനെ നോടിനെ യാരും കൂടെ ഒപ്പൊളുത്തായില്ല. കാരണം അതുപോലെയുള്ള ഒരു ശരീര രൂപമാണ്. അതേ രീതിയാക്കുന്ന വികാരമാക്കിയ മുടിയെല്ലാം നീട്ടി ഈ ഏതാണ്ട് ജടയെല്ലാം പിടിച്ച് ഇങ്ങനെ ഒരു ശരിക്കും പിശാചിന്റെ അതേ രൂപമായി. ಕೂದಲೆಲ್ಲ ಜಡೆ ಹಿಡಿದಿರ್ತಕ್ಕಂಥ ರೀತಿಯಲ್ಲಿ, ಕೂದಲೆಲ್ಲ ಬೆಳೆದು ಜಡೆ ಹಿಡಿದಿರ್ತಕ್ಕಂಥ ರೀತಿ ಒಂದು ನಿಜವಾಗಿ ಹೇಳಿದ್ರೆ ದೆವ್ವದ ಹಾಗೆ ನಾನಿದ್ದೆ. ಕುಳಿಕೋ ಪಲ್ಲತೇಕೋ ಒಂದು ಚೆಯ್ಯುವ ರೀತಿ ಉಂಟಾಯಿರಲಿಲ್ಲ. ಅಲ್ಲುಜ್ಜುವಂಥದ್ದು ಸ್ನಾನ ಮಾಡತಕ್ಕಂಥದ್ದು ಹಾಗೆ ನಾನು ಮಾಡಿರ್ಲಿಲ್ಲ. അതുകൊണ്ട് ഞാൻ ആ പണിക്ക് നിൽക്കുന്ന വീട്ടിൽ അവരെന്നെ വീട്ടിനകത്ത് കയറ്റുകത്തില്ല. അത് കാരണം നന്നെ മനവിടെ അത്തസ്കൊണ്ടിട്ടില്ല. അങ്ങനെ എന്നെ അവിടെ ഒരു പണിയായുധങ്ങളെല്ലാം സൂക്ഷിക്കുന്ന റൂമിലായിരുന്നു കിടത്തി. അല്ലെ ഈ കേരസദ വസ്തുക്കളെല്ലാം എടുത്തക്കുന്നത് ഗോഡെടുത്തു അല്ലി നിന്ന മലകളിക്കാകെ എടുത്തു വീട്ടിനകത്ത് എന്നെ കയറ്റത്തില്ലേ. മനെ ഒളകെ കാപ്പുറത്തായില്ല. എന്നാൽ അവിടുത്തെ ഒരു സാധനം ഞാൻ കട്ടെടുക്കുകയോ മോഷ്ടിക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു. അല്ലെടുത്തത് യാവ വസ്തുവിന് അത് കതിത്താനില്ല, കള്ളത്തരം മാത്താനില്ല. കാരണം അത് പാപം എന്നാണ് ഞങ്ങളുടെ അമ്മമ്മ ഞങ്ങളെ പറഞ്ഞത്. അച്ഛൻ എനിക്ക് ഹേൾക്കൊട്ടിത്തു, അതെല്ലാം പാപ എവരായി ഹേൾക്കൊട്ടിത്തു. അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള സ്വഭാവം ഇല്ലായിരുന്നു. ആ രീതിയാകത്തക്കുന്ന സ്വഭാവം നന്നല്ലേ ഇരുന്നില്ല. എന്നാൽ ആ വീട്ടുകാർക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. ആ മലയവർക്ക് എന്നെ മേലെ തുമ്പ ഇഷ്ടമായിത്തു. പിന്നെ എനിക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളകുന്നത് കൊണ്ട് അവർക്ക് വീട്ടിൽ കിടത്താനൊക്കെ മടിയാണ്. ഈ രീതിയായി ദെവ കാട്ടപ്പോൾ ഭർത്താക്കുന്നത് ആകാക അവരെ മനയിൽ ഉൾസ്കൊള്ളതൊക്കെ കഷ്ടമാക്കിത്തു. അങ്ങനെ ഞാൻ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു അമ്മച്ചി അവിടെ പോയിത്തിന് വേണ്ടി വന്നു. ഒന്നു സാരി ഹൊലവന്ന കൊയിലിക്കായി ഒന്ന് അച്ചി വന്നു. അവരൊരു വിശ്വാസിയായിരുന്നു. അവരൊപ്പ വിശ്വാസിയാക്കിത്തരും. അവർ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വന്നത്. അവർ കണ്ണൂർ കേരള കണ്ണൂരിന് വന്നവരു. കണ്ണൂർ ജില്ലയിൽ കേളകം എന്ന് പറയുന്ന ഒരു സ്ഥലം, കണ്ണൂരിലെ കേളകം എന്നറിയത്തക്കുന്ന സ്ഥലം അതെ. അവിടെ നിന്നാണ് അവര് വന്നത്. അല്ലിന്ന് അവർ വന്നിത്തരും. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് കർത്താവിനെ കുറിച്ച് പറയുമായിരുന്നു. അവർ ആകാകെ കർത്തരെ ബഗ്ഗെ ഹേൾത്തായിത്തരും. അങ്ങനെ ഒരു ദിവസം യേശുവിനെ കുറിച്ച് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഹാഗെ ഒമ്മ യേശുവിനെ ബഗ്ഗെ നനക്ക് ഹേൾത്തായിരുവാക ഈ ഭൂതാത്മാവ് എന്നിൽ നിന്ന് ഇങ്ങനെ ഇളകി വരുന്ന ഒരു സമയം. ആ ദൈവത ശക്തി നന്നൊളകിന്റെ ഒരകെ ഭർത്തായിരുന്ന അവർ കണ്ടു. ഈ കണ്ടത്തിൽ ഇങ്ങനെ കൊയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവരിങ്ങനെ സൂക്ഷിച്ചത്. കൊലവന്ന കൊയ്ത്തായിരുവാകലെ ഈ രീതിയാക്കി അവർ കണ്ടെത്തു. ഞാന് അവർക്കെല്ലാം ഭക്ഷണം കൊണ്ടുകൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവരെ ഊട്ട കൊള്ളിക്കായി അല്ലെ പറഞ്ഞു. രാവിലെ അവർക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കണം, ഉച്ചക്ക് കൊണ്ടു കൊടുക്കണം, മധ്യാഹ്നത്തെ കൊണ്ട് വരബേക്കായിത്തു. നാലു മണിക്ക് അവർക്ക് ചായയും കടിയൊക്കെ കൊടുക്കും. നാലൊക്കെ ഗണ്ടെങ്കിൽ ടീ കൊടുക്കും, അതിന് ജൊത്തേക്കാ തിന്നുന്നേക്ക് കൊടുക്കും. പിന്നെ അവര് പണിക്കേറ്റി വിടണം, അവർന്ന മനകെ കളിച്ചു. ഇങ്ങനെയുള്ള ജോലിയാണ് ഞാൻ ചെയ്തിരുന്നത്. ഈ രീതിയാകിരുത്ത അങ്ങനെ അവര് എന്നോട് സുവിശേഷം പറയുമ്പോൾ ഹാകെ അവർ എനിക്ക് സ്വാർത്ഥ എന്റെ കയ്യിൽ ഒരു വലിയ കല്ല് കിട്ടി. നല്ല കയ്യിൽ ഒന്ന് കളിച്ചിട്ടു
വലിയ കല്ലാണ്, അത് ദൊഡ്ഡ കല്ലാക്കിട്ടു. ആ കല്ലെടുത്ത് ഞാൻ അവരെ എറിയുകയാണ് ചെയ്യുന്നത്. ഞാൻ ആ കല്ലെ തകതു അസ്വാർത്ഥ എഴുതുന്ന ആ സ്ത്രീക്ക് അജിങ്ങനെ എസ്റ്റുവിട്ടെ. അങ്ങനെ അവര് തലക്കറങ്ങി, തല പൊട്ടി, സീരിയസ് ആയി, അവർ രക്തത്തിൽ കുളിച്ച് താഴെ വീണു. അവർ തലയെ തിരികെ പിത്തു തലയിൽ ഗായമാക്കി സീരിയസ് ആക്കി രക്തത്തിൽ സ്നാനം മാറ്റി പിത്തിട്ടു അവരെ ആശുപത്രി അഡ്മിറ്റ് ആയി. അവർ ആശുപത്രി അഡ്മിറ്റ് ആയി സീരിയസ് ആയി. സീരിയസ് ആക്കി. അവരുടെ മക്കൾ ആരും ഈ വിശ്വാസത്തിലുള്ളവരല്ലായിരുന്നു. അവരുടെ മനസ്സിൽ ഇരുത്തക്കുന്നവർ യാരും കൂടെ സ്വാർത്ഥക്കേട് ദൈവക്കടങ്ങി വന്നവരല്ലേ. അവര് ഒരു ഹിന്ദുസ് ആയിരുന്നു. അവരൊന്നും ഹിന്ദു കുടുംബത്തെ രക്ഷണയിൽ വന്ന. അവരുടെ മക്കളെല്ലാം സുവിശേഷ വിരോധികളാണ്. അവരുടെ മക്കളെല്ലാം സ്വാർത്ഥ വിരോധികളും. അങ്ങനെ അവര് എന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അവർ നന്നെന്ന കൊല്ലിക്ക് തീരുമാനം മാറി. അങ്ങനെ ഈ ഓണറിന്റെ വീട്ടിൽ അതറിഞ്ഞവര് ഓണറിന്റെ മനസ്സിൽ ഈ വിഷയം കൊത്തായിച്ചു. അവർ എന്നെ കൊല്ലാൻ വേണ്ടി വരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. ഈ സ്ത്രീയെ ഈ രീതിയാക്കി തൊന്നര ഉണ്ടാകും അവർക്ക് കൊത്താതാകും. എന്നാൽ ആ സമയത്ത് അവരെന്നെ കൊല്ലാൻ വേണ്ടി വരുന്നെങ്കിൽ എന്നിൽ ഈ ആത്മാക്കൾ ഉള്ളത് കൊണ്ട് അവരെ എല്ലാം നിമിഷം നേരം കൊണ്ട് കൊല്ലും. അത് അവർ നന്നെ കൊല്ലുന്നക്കാക്കി വന്നേ നന്നല്ലി ഈ ശക്തി ഇരുവരുന്ന ഞാൻ അവരുടെ മുതൽ കൊന്നുപിടുത്തേ അത് കൊത്തു. കാരണം ഇത് ഇളകുമ്പോൾ എന്നെയൊക്കെ ഇങ്ങനെ വലിയ ആരോഗ്യമുള്ള പുരുഷന്മാർ ആണ്ടിനെ പോലെ കൊള്ളവരുന്നല്ല ആരോഗ്യമുള്ള പുരുഷന്മാർ വന്ന് രണ്ട് കയ്യിൽ പിടിക്കും. ഞാനെങ്കിൽ ഇരിക്കായി വരുമ്പോൾ ശക്തി വരുവാക ആ ദപ്പ ആരോഗ്യ അവരൊന്ന് ഇപ്പോൾ ചില വന്നു എഴുതിത്താരെ. എന്നാൽ അവരെല്ലാം ഇങ്ങനെ കൊടഞ്ഞ് തെറിപ്പിച്ചു കളയും. അവർ ഹീകെ തള്ളിവിട്ടേ അവർ പിടിച്ചാൽ അവരേതാണ്ട് ഇങ്ങനെ പിന്നെ കടലാസ് പറന്നു പോകുന്ന പോലെ തെറിച്ചു വീഴുമായി. അവരുടെ പേപ്പർ ആർശ്വാകെ നനിക്ക് തള്ളിവിട്ട സാക്കും പേപ്പർ ആരും ഒരിക്കലും അവർ ആർപ്പെടുത്താറ. തീ കാണുമ്പോഴെല്ലാം ഇത് ഇളകുമായിരുന്നു. പിക്കിനോട് ഭാഗമെല്ലാം ഞാൻ ഉടക്കത്തിന് ശക്തി പത്തായി. തീ എല്ലാം എടുത്ത് തലയിൽ വെച്ചോണ്ട് മണിക്കൂറോളം ഇങ്ങനെ നടന്നു. ഈ ദുരാത്മാവിന്റെ ശക്തിയാൽ കൈ പൊള്ളുകയോ തലമുടി കരിയുകയോ ചെയ്യുകയില്ല. ഈ ദുരാത്മ ശക്തി നന്നൊളകി ഇരുവരുന്ന തലെ കൂതലും സുട്ടുപോകുന്നതോ കൈ സുട്ടുപോകുന്നതോ ആകില്ല. ഈ ഭൂതാത്മാവിനെ എല്ലാരും കാണാൻ വേണ്ടി ഇവനിങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കുക. ഈ ദെവ്വകളെല്ലാം കാണുന്നതാക്കി കെലു ആത്മത്തെ മാറ്റായിത്തരു. അതുപോലെ തന്നെ ചില സമയത്ത് വെള്ളത്തിൽ പിന്നെ ഇളകിയിട്ട് വലിയ ആഴമുള്ള പുഴയിൽ തലപുത്തി നിന്നിട്ടുണ്ട്. ആഴമാകിത്തക്കാ നീരിനല്ലി അന്ന് നീരിന് ഒഴകെ ഈ ദെവ്വത കട്ടപ്പന്നെ നീന്ന് കിളകി ഹോകി തല കിളക്കാതി നിന്നുകൊണ്ടിരിക്കുന്നു. മണിക്കൂറോളം തലപുത്തി ഇങ്ങനെ നിന്നിട്ടുണ്ട്. ഗണ്ടഗട്ടിലെ തല കിളക്ക് മാടി നിന്നിരുന്നു. ചെറിയ ഒരു ഓർമ്മയേ ഉള്ളൂ എനിക്ക്. സണ്ണ ഒരു ജ്ഞാപകം മാത്രമേ തക്കുന്നത്. ഇന്ത്യയിൽ നിന്നോണ്ട് അമേരിക്കയിലെ കാര്യം ഓർക്കുന്നത് പോലെയുള്ള ഒരാഘോഷം. ഭാരതത്തിൽ ഇന്ന് അമേരിക്ക മുതലേ ജ്ഞാപകം മാടിക്കുക ഹാഗെ അഷ്ടേ. പൂർണ്ണ സുബോധം ഇല്ല. എനിക്ക് പൂർണ്ണ അറിവില്ല. എന്നാൽ ഇത് വിട്ടുപോകുമ്പോൾ ഇത് വിട്ടുപോകുവാക ഒരു മനുഷ്യന്റെ ആരോഗ്യം പോലും എനിക്കില്ലാതെയാവും. ഒപ്പം മനുഷ്യരെ തകുന്ന ആരോഗ്യം കൂടെ നൽകിയാവുന്നില്ല. അങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച പെട്ടെന്ന് തളർന്നു കിടക്കുന്നു. വാറുകൾ അങ്ങനെയുള്ള അവസ്ഥയിൽ പോയിക്കൊണ്ടിരുന്നു. ആകെ ഇരുത്തക്കുന്ന അവസ്ഥയിലാണ് ഇത്. അങ്ങനെ ഈ അമ്മച്ചിയുടെ മക്കൾ എന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച കാര്യങ്ങൾ ഓണർ എന്നോട് പറഞ്ഞു. ഈ അച്ചിയ മക്കളും നന്നെ കൊല്ലുന്നൊക്കെ വർത്തക്കാത്ത വിഷയം ഓണർ എനിക്ക് വിളിച്ചിരുന്നു. അങ്ങനെ അവര് പറഞ്ഞു നീ ഇവിടെ നിൽക്കരുത്, കേരളത്തിൽ എവിടെയും നിൽക്കരുത് എന്ന് പറഞ്ഞു. അവർ എഴുതുന്നു നീ എല്ലെല്ലാം ഇരുപാർന്നു കേരളത്തിലെല്ലാം ഇരുപാർന്നു ഇവരാ എഴുതുന്നു. നിന്റെ അമ്മയുടെ നാട്ടിലേക്ക് നീ ഒളിച്ചു പോകണം, ഒളിച്ചോടണം. നിന്റെ ആ തായിയ ഊരിയെ നിന്നു എല്ലാം തപ്പിച്ചുകൊണ്ട് ഓടാപ്പേക്കോന്ന് എഴുതുന്നു. അല്ലെങ്കിൽ അവർ നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞു. ഇല്ലതേ ഓതരെ അവർ നിന്നെ കൊന്നായിപ്പെടുത്താനും എഴുതുന്നു. എന്നാൽ ഈ ആത്മാവിന്റെ ശക്തി എന്നിൽ എപ്പോഴും വെളിപ്പെടാത്തത് കൊണ്ട് ഈ ആത്മശക്തി അവകളും വരുന്നിരുന്നില്ല. ഞാൻ അങ്ങനെ തീരുമാനിച്ചു ഞാൻ പോകാം എന്ന്. ഞാൻ തിരുക്കാട്ടെ ശരി ഓപ്പിടണു. എന്നാൽ എന്റെ അപ്പൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് ഒരു കാര്യം പറഞ്ഞു. അപ്പ തിരുവിതാങ്ങുന്ന വിഷയം എഴുതിരു. പിച്ചക്കാരനായിട്ട് തെണ്ടി നടന്ന് ജീവിച്ചാലും അമ്മയുടെ വീട്ടിലേക്ക് തിരിഞ്ഞു പോകരുതെന്ന് അപ്പ എഴുതിരു. ഭിക്ഷക്കനാകെ സുത്താഴിതിരിക്കൂടെ തായ്മനെ ഓപ്പാകും. അതിന്റെ കാരണം എന്റെ അമ്മയുടെ വീട്ടിൽ അതുപോലെ ഞാൻ ഉപദ്രവം സഹിച്ചിട്ടുണ്ട്. കാരണം തായി അമ്മയിൽ ആ രീതിയാകിരത്തേനെ എന്റെ അമ്മയുടെ അമ്മ കറുത്ത ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ കാർക്കിച്ച് തുപ്പുന്ന ഒരു രീതിയാണ്. എന്നാ തായി കപ്പു ജനറോടെ അതിന്റെയൊക്കെ വേദന ഞാൻ ഒത്തിരി അനുഭവിച്ചു. അതിന് ആ വേദന തുമ്പാ ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ അമ്മയുടെ അപ്പൻ ഒരു കൊടക് നാട്ടുകാരനാണ്. കൊടക്
അവരെല്ലാം വളരെയധികം സൗന്ദര്യം ഉള്ളവരാണ്, അവരെല്ലാം തുമ്പ സൗന്ദര്യമുള്ളവരായി ഭയങ്കര വിദ്യാഭ്യാസമുള്ളവർ, തുമ്പ വിദ്യാഭ്യാസം ഇരത്തക്കാത്തവർ, അവരെല്ലാം വളരെയധികം സാമ്പത്തികമുള്ളവരാണ്, തുമ്പ ഹണ ഇരത്തക്കാത്തവർ. സൗന്ദര്യം ഇങ്ങനെ ഇതെല്ലാം കാരണം അവരെ പോലെ വേറെ ആരും ഇല്ല എന്ന് ചിന്തിക്കുന്നവരാണ് അവർ. ആകെ ഇന്നവരില്ല എന്നാകെ ചിന്ത മാറ്റക്കുന്നവരു. എന്റെ സഹോദരിമാരെല്ലാം വളരെ സൗന്ദര്യമുള്ളവരാണ്, എന്റെ സഹോദരിയെല്ലാം തുമ്പ സൗന്ദര്യം ഇരത്തക്കുന്നവരു. അതുകൊണ്ട് അവരെ ആരും അവരാരെ അംഗീകരിക്കുന്നില്ല, അവരു യാരണ്ണും അംഗീകരിച്ചുകൊള്ളുന്നില്ല. എന്നാൽ എന്നെ ഇങ്ങനെ ദൈവം സൃഷ്ടിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും, നന്ന ദൈവരു സൃഷ്ടി മാടിതരിത നന്ന ദൈവരെ സ്തോത്രം മാടുത്തേനെ. എന്നെ അവിടുന്ന് ദൈവം ഇറക്കി കൊണ്ടുവന്നതാണെന്ന് എനിക്ക് മനസ്സിലാകും. നന്ദന ദൈവരു അല്ലേ അല്ലിന്റെ ഹൊരകെ തതിദാനെ എന്നത് ഞാൻ നമ്പത്തായിത്തേനെ. അല്ലാതെ അങ്ങനെയുള്ള പ്രസംഗം അവിടെ വരാതിരുന്നെങ്കിൽ ഞാൻ അവിടെ അമ്പലത്തിൽ പൂജാരി ആയിട്ടിരിക്കും. ഇല്ലതേ ആ സമസ്യ പറഞ്ഞേ ഹോക്കിദ്രേ നാം ദേവാലയ ദേവസ്ഥാനത്തിൽ പൂജാരിയാകി കൂടെ ഇരുത്തായി. അങ്ങനെ ഞാൻ ജീവിച്ച് പാപം ചെയ്ത് ഞാൻ മരിച്ച് നരകത്തിൽ പോയനെ. ആകെ നന്ന് പാപമാടി ജീവിച്ച് നരക ഹോക്തായി തന്നെ. എന്നാൽ ദൈവം എന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടിരുന്നു. ദേവരും ലോകത ആ ഉത്പത്തിക്ക് മുൻചിട്ടുമായി ദേവരെന്നെ കണ്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് ആ പ്രസംഗമെല്ലാം എന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു. ആ സമസ്യകളെല്ലാം എന്റെ ജീവിതത്തിൽ ആശീർവാദമാക്കി എന്നാണ് ഇന്ന് മനസ്സിലാക്കുവാനായി കഴിയുന്നത് എന്നതായി ഈകനെന്ന് അർത്ഥമാടിക്കൊള്ളുത്തായിട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് നന്മയ്ക്കായിരിക്കും. നിമ്മ ജീവനദല്ലിയോ കൂടെ ഇത്ത സമസ്യകൾ വർത്തായിതരെ അത് ഒള്ളേതക്കാകി എംബ്രായി തിളക്കൊള്ളിരി. അത് നിങ്ങളുടെ നാശമല്ല, കുറച്ചുകൂടി നിങ്ങൾക്ക് ഗുണമായിരിക്കും. അത് നിമ്മ നാശനമല്ല, സ്വല്പവും കൂടെ പിടികളിക്ക് കാരണമായിരുത്തേ. അതാണ് എന്റെ സാക്ഷ്യത്തിലൂടെയും നിങ്ങളെ അറിയിക്കുന്നത്. നന്ന സാക്ഷ്യമുനകുവാകി നിമിങ്ങനെ തിരസ്ഥായിച്ചിരി. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ദൈവരു തിരിയതെ നമ്മ ജീവിതത്തിൽ ഏതോ സംഭവിച്ചില്ല. സംഭവിക്കുന്നത് ദൈവം അറിഞ്ഞിട്ടായണം. ദൈവരു തിരുതു എല്ലവന്ന സംഭവം എല്ലാവരും സംഭവിച്ചതായതേ. അങ്ങനെ ഞാൻ ആ വീട്ടിൽ നിന്ന് അപ്പന്റെ നാട്ടിൽ തന്നെ ഞാൻ ജീവിക്കാമെന്നുള്ള തീരുമാനമായി. തന്റെ ഊരിനെ കേരളത്തിലെ ഇരുണാന്തി ഇബ്രായി തീരുമാനമാടിക്കൊണ്ടോ. അവര് വന്നെന്നെ കൊല്ലുന്നുണ്ടെങ്കിൽ കൊല്ലട്ടെ എന്നുള്ള തീരുമാനം. അവർ വന്ന് കൊല്ലൂതാതെ കൊല്ലേ ഇബ്രായി എഴുതേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആഗിരുവാക ഞാന് മരിച്ചു കളയാം എന്ന് തീരുമാനിച്ചു. ഞാൻ സായുവാണെന്ന് തീരുമാനമാടിക്കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ ആത്മഹത്യയെ മാടിക്കൊള്ളണം എന്നായി തീരുമാനമാടിക്കൊണ്ടേ. ഇന്ന് ഒരു ചെറിയ കൊച്ചിന് പോലും ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഈഗ ഒന്ന് സണ്ണ മകുവീകാതൊരു ആത്മഹത്യ ഏക മാടിക്കൊള്ളേക്ക് ഗൊത്തു. എന്നാൽ എനിക്ക് അന്ന് ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആ കാലത്തിൽ ആത്മഹത്യ ഏക മാടിക്കൊള്ളുന്ന എന്നായി ഗൊത്തില്ല. ഞാൻ ഒരാളോട് ചോദിച്ച് മരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്. ഞാൻ കേട്ടത് അങ്ങനെ അദ്ദേഹം മരിക്കുന്ന രീതികളെല്ലാം പറഞ്ഞ് എന്നോട് ചോദിച്ചു നീ എന്തിനാ ഇതെല്ലാം ചോദിക്കുന്നത്, നിനക്ക് മരിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ അതല്ല, അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണെന്ന് അദ്ദേഹത്തോട്. ഞാൻ അവർ എഴുതില്ല, നനക്ക് അദ്ദേഹം ഇഷ്ടമില്ല, ആദ്യം കൂടെ തിരുക്കൊള്ളതൊക്കെ ഞാൻ കേട്ടായിട്ട്. അങ്ങനെ ഈ ഓണറിന്റെ വീടിന്റെ അവിടെ അവര് കാടിനോട് ചേർന്ന് ഒരു 5 ഏക്കർ സ്ഥലം അവർക്കുണ്ട്. കാടിന്റെ പക്കത്തിൽ 5 ഏക്കർ ഭൂമി അവർക്കിതേ. അവിടെ ആനയൊക്കെ ഉള്ള സ്ഥലമാണ്. അല്ലെ ആന എടുത്തക്കുന്ന സ്ഥലം അത് കാടാകിതെ. അപ്പൊ ഇവിടെ ഈ കുരുമുളകും കാപ്പിയും ഒക്കെ ചോല പിടിച്ച് നിൽക്കുന്ന 5 ഏക്കർ സ്ഥലം അവിടെ ഈ ഓണറിന് ഉണ്ട്. 5 ഏക്കർ ഭൂമി കാളു മനസ്സു ഇരുത്തക്കുന്ന കാപ്പി ഇരുത്തക്കുന്ന തോട്ടത്തിൽ അവർക്ക് 5 ഏക്കറിലെ. അതിനകത്ത് ഒരു കെട്ടിടം ഉണ്ട്. അതിലല്ല ഒന്ന് കട്ടടമതേ. അത് 2 നിലയാണ്. അത് 2 അന്തസ്ഥിര കട്ടടമാകിലെ. അത് പണി തീർന്നിട്ടില്ല. ആ കെട്ടിട ഇന്നും കേസമുഖിച്ചു മുഖത്തില്ല. വയറിംഗ് ഒന്നും ചെയ്യാത്ത കെട്ടിടം. ആ വയറിംഗ് മാറ്റത്തക്കുന്ന കെട്ടിട. അതിന്റെ ഒരു ഭാഗം ഇങ്ങനെ തൊഴുത്താണ്. ഒന്ന് ഭാഗ അതെ മറ്റൊന്ന് ഭാഗ ഗോതിരിയാകെ അശുവനെ കട്ടിയാക്കുന്ന സ്ഥലം. ഒരു ഭാഗം ഇങ്ങനെ പണിയായുധങ്ങളെല്ലാം സൂക്ഷിക്കുന്നു. മറ്റൊന്ന് ഭാഗ ഈ കെലസദ വസ്തുക്കളെ ഇട്ടുകൊടുത്തക്കുന്ന സ്ഥലം. അതിന്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയ കട്ടിലുണ്ട്, അവിടെയാണ് ഞാൻ കിടക്കുന്നത്. അല്ലെ അതെ പക്കത്തിൽ മറ്റൊന്ന് മഞ്ചവൻ ആക്കുന്ന സ്ഥലവതേ അല്ലെ ഞാൻ മരക്കത്തക്കുന്നത്. അങ്ങനെ അന്ന് രാത്രിയിൽ ഞാന് ഈ കാട്ടിലേക്ക് കയറി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആ സ്ഥലത്തിൽ പോയി ആത്മഹത്യ മാടിക്കൊള്ളണമെന്ന് ഞാൻ തീരുമാനം മാടിക്കൊണ്ടേ. അവിടെ ഈ നെല്ലെല്ലാം കൊയ്തിട്ട് കറ്റ കെട്ടുന്ന ഒരു സൈസ് കയറുണ്ട് കാട്ടിൽ. അല്ലെ ആ നെല്ലെല്ലാം കൊയ്തു അതെന്നാ കട്ടി ആത്തക്കുന്ന നെല്ലിനല്ലേ ഒന്ന് ഹക്കവതേ.
അത് ഭയങ്കര ഉറപ്പുള്ള ഒരു കയറാണ്. അത് തുമ്പാ ഫലവാദ ഒന്ന് ഹഗ്ഗ. കാട്ടിലെ ഒരു സൈസ് കാട്ടുവള്ളിയാണ്. അത് കാടിലിരിക്കുന്ന വള്ളിയാകിലെ. രാത്രി വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ഞാൻ കാട്ടിലേക്ക് കയറിട്ടു. നാളക്ക് ബെടകിന വേള നാളക്ക് കണ്ടെ ഞാൻ കാടിക്ക് ഹോക്കനെ. അങ്ങനെ ഈ കാട്ടുവള്ളിയെല്ലാം പൊട്ടിച്ച്. ഈ കാടിന വള്ളിയെല്ലാം തുണ്ടുമാടി. ഞാനിങ്ങനെ പൊട്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആന അങ്ങോട്ട് കയറി കയറി പോകും. ഞാനും ഈ തുണ്ടന്ന വള്ളിയെന്ന മുറി മുറിത്തായിരുവാ ആനയുക്ക് ഹോക്കായത്. അപ്പോൾ അധികം പൊക്കത്തല്ലാതെ ഓടത്തെ കൊമ്പയില് കെട്ടി ഞാൻ കയറും. ഞാനും മേലിരത്തക്കത്ത ഒന്ന് കൊമ്പയിൽ ഈ ഹഗ്ഗവന്ന കട്ടിക്കൊട്ടെ അഥവാ ഇതരമ്പേനെ കണ്ടിക്കൊട്ടെ. അടിയിലത്തെ കൊമ്പിൽ ഇങ്ങനെ നിന്നിട്ട് ഓടത്തെ കൊമ്പയിൽ കയറ് കെട്ടി. കിളകിരത്തക്കന്ന കൊമ്പിനെ നിന്നുകൊണ്ട് മേലിരത്തക്കന്ന കൊമ്പിക്ക് നമ്മൾ കട്ടി തരിക. കഴുത്തിൽ ഇട്ടിട്ട് ചാടാനായി തുടങ്ങുക. കത്തിക ഹാക്കി ദുമുക്കോണ എമ്പ്രാകിനാണ് ഹാക്കിത്തേന്. കണ്ണടച്ചിട്ട് ചാടാൻ തുടങ്ങുക. കണ്ണുമുച്ചി ചിക്കിയോണ അഥവാ ഹാറോണ എമ്പ്രായ തെളുക്കൊണ്ടിരി. അങ്ങനെ ചാടാനായിട്ട് തുടങ്ങുമ്പോൾ ഹാകെ ആരോധിക്കാനാണ് പന്താക. ഒരാൾ വന്ന് എന്റെ കാല ഇങ്ങനെ പിടിച്ചു. അപ്പനെ വന്ന് കാല കേൾക്കും. ആരെയാന്ന് ഞാൻ വിചാരിച്ചു. യാറണ്ണ എമ്പ്രായ തെളുക്കൊണ്ടേ. ആരെയാണെങ്കിൽ നമ്മളെ ആനയെമ്പ്രായത്തിലേക്കൊണ്ടേ പിടിച്ചു വലിച്ച് അടിച്ചു കൊല്ലു. ആനയാകിന്റെ അത് കാലെടുത്ത് ആക്കി ഇടതുപിടി മിസ്സായിപ്പെടുത്തേ. അല്ലെങ്കിൽ ചവിട്ടി കൊല്ലു. ഇല്ലതേ ഹോദരെ തുളിതു സായിസ്പെടുത്തേ. ഇങ്ങനെ ഏതെങ്കിലും വിധത്തിലാണ് ആന കൊല്ലുന്നത്. ഈ രീതിയാകെ ആനയെ കൊന്നു ആക്കുന്നതും. എന്തായാലും മരിക്കാനല്ല വന്നതെന്ന് വിചാരിച്ച് കണ്ണടച്ച് അവിടെ കിടക്കും. ഏകാദു ശരി സായുധയ്ക്ക് തന്നെ വന്നിരുന്നത് എമ്പ്രായം കേൾക്കൊണ്ടു അല്ലേ നനിത്തേ. അല്പം നേരം കഴിഞ്ഞപ്പോൾ സ്വല്പ സമയം ആദ്യമേലെ എന്നെങ്ങനെ തട്ടി വിളിക്കുന്നു. മോനെ കണ്ണു തുറക്കൂ എന്ന് പറഞ്ഞു. കണ്ണു തെരയുമ്പോഴാക്കി ഞാൻ കണ്ണ് തുറന്നു നോക്കുമ്പോൾ കണ്ടത്തേക്ക് നൊടുവ. ഈ കേരളത്തിലൊക്കെയുള്ള പഴയ ഈ ക്രിസ്ത്യാനി അമ്മച്ചിമാരുടെ ഒരു രൂപത്തിലുള്ള ഒരു അമ്മച്ചി. ആ രീതിയുള്ള വസ്ത്രം ധരിച്ച് ആ രീതിയാക്കിരത്തക്കുന്ന വസ്ത്രം ഹുട്ടുകൊണ്ട് ഒരു ഇരുമറാണ് ഒരു അമ്മച്ചി. എരടു അന്ദ്രെ കന്തു മണ്ണമാക്കിരത്തക്കുന്ന അച്ചി എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. തന്റെ മുമ്പാകുന്നില്ലേ പതിതാരെ. എന്നോട് ചോദിച്ചു മോനെ ഇത്രയും ചെറിയ പ്രായത്തിൽ എന്തിനാണ് ഇങ്ങനെ മരിക്കുന്നത്. അതുകൊണ്ട് മരിക്കരുത്. സായമാർദ്ദനി മരിക്കാൻ പാടില്ല. സായമാർദ്ദു ദൈവം നമുക്കൊരു സമയം തന്നിട്ടുണ്ട് മരണപ്പെടുത്ത. ദേവരു നമുക്കൊന്ന് സമയമെന്ന കൊട്ടിത്താനേ മരണയ്ക്ക്. ആ സമയം വരെ നമ്മൾ ജീവിക്കണം. ആ സമയം വരുമ്പോ നാം ജീവിച്ചു. നമുക്കൊത്തിരി കഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് തുമ്പോ കഷ്ടങ്ങൾ ഇരുമഹുതു. ഒത്തിരി ശത്രുക്കൾ നമുക്കുണ്ടായിരിക്കും. തുമ്പോ ശത്രുക്കൾ നമുക്ക് ഇരമഹുതു. അപ്പനും അമ്മയും എല്ലാം നമ്മൾ ഉപേക്ഷിച്ചു. തന്റെ തായ്ന്ദ്രെല്ലാം നമ്മനെ തള്ളിവിടുത്താരെ. എന്നാൽ ശത്രുക്കളുടെ മധ്യത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ശത്രുക്കളുടെ മധ്യത്തിലെല്ലാം ജീവിച്ച് തോരിച്ചു. അതുകൊണ്ട് ഒരിക്കലും മരിക്കരുത്. അതൊക്കെയാണ് യാവാകും യാവത്തെ കടവ് സായിപ്പാറുന്നു. എന്നിട്ട് ഈ അമ്മ ഇങ്ങനെ പറയുകയാ. ഈ തായി ഏട്ടേ എന്റെ ഒരു ആട് ഇതിനെ കാണാതെ പോയിട്ടുണ്ട്. ആ ആടിനെ തിരഞ്ഞാണ് ഞാൻ വന്നത് എന്ന് പറയും. ആ അച്ചി എഴുതുന്നു കുറിയിത്തു കുറി കാണാതെ പോയിട്ടു കുറിയെ കുടിക്കാൻ വന്നിട്ടേനെ. അതുകൊണ്ടാണ് നിന്നെ കാണുവാൻ എനിക്ക് കഴിഞ്ഞത്. അതൊക്കെ നിന്നെ നോട്ടിക്ക് സാധ്യമാകുന്നു. അതുകൊണ്ടാണ് നിന്നെ രക്ഷിക്കുവാൻ കഴിഞ്ഞത്. നിന്നെ രക്ഷിക്കാൻ സാധ്യമാകുന്നു എന്നെല്ലാം അവരെന്നോട് പറയുകയാണ്. എബ്രാഹിമിനെ മാത്രമാണിത്. അവരുടെ സ്നേഹമുള്ള വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ അവരുടെ പ്രീതിയ വാക്കുകൾ കേട്ടാക നമ്മുടെ ഹൃദയത്തിലേക്ക് സമാധാനം ആഞ്ഞു ഇറങ്ങും. നമ്മ മനയിലെ അഥവാ മനസ്സിനെ സമാധാന ഭർത്തായിട്ടു. എന്നാൽ അത് ഒരു അമ്മച്ചി അല്ലായിരുന്നു. അതൊന്നും അച്ചിയാകലില്ല. പിന്നീട് അത് മനസ്സിലായത് ആമേലി അർത്ഥമാകുന്നു. അത് കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു എന്നുള്ളതാണ്. അർത്ഥമായിട്ടു കർത്താവായ യേശു ക്രിസ്തുവിനെ. കാരണം ആ ഒരു സ്ഥലം അല്ലാതെ ആ ഭാഗത്തെങ്ങും ഒരു വീടുകളില്ല. ആ സ്ഥലത്തിൽ യാവ മണി ഇല്ലവേ ഇല്ല. ഈ 4 മണി സമയത്തൊന്നും ഒരു മാതാപിതാക്കളും അവിടെ വരികയില്ല. വരുന്നില്ല. കാരണം അതുപോലെ ആനകൾ ഇറങ്ങി അവിടെ ആക്രമിക്കുന്ന സ്ഥലങ്ങളാണ്. ആസ്റ്റു ആനകൾ വന്നു ഇടീത്തക്കഥ സമയം നാളൊക്കെ കണ്ടേ. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ സുതൂഷയിലായിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പ്രവാചകി വന്നു. ഒരു പ്രവാചകി വന്നു. അവർ ആ സഭയിൽ സുതൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്റെ നേരെ വിരൽ ചൂണ്ടിട്ട് പ്രവചിക്കുകയാണ്. മകനെ
അകനെ നിനക്ക് അപ്പൻ അമ്മ ഇല്ല എന്ന് പറഞ്ഞ് നിനക്ക് തന്തയില്ല തായില്ല എംബ്രായി ഹേടി നീ ആരും ഇല്ലാത്തവനായി യാരും ഇല്ലാത്തവനായി നീ മരിക്കപ്പെടേണ്ടതിന് നീരു സായവേക്കാത സമയം കാട്ടിൽ നിന്ന് കാട്ടുവള്ളി പറിച്ച് കാടിന്റെ കാടിയല പള്ളിയല തെക്ക് മരത്തിന്റെ കൊമ്പിൽ ചുറ്റിട്ട് മരതമേലെ അത് കട്ടി നീ ചാടാൻ തുടങ്ങുമ്പോൾ ഇത് തുമുക്കുലയ്ക്ക് ഹോകാക നിന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നതാ നിന്നെ വഴികെ വന്നത് യാരു കൊത്ത ഞാൻ നിന്റെ അമ്മയായി ഞാൻ നിന്റെ തായിയാകി നിന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നതല്ലേ തായിയാകി ഞാൻ ഇടതു വന്നിരുന്നേ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവാണ് ഞാൻ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ അവർ വിരൽച്ചുണ്ടി പ്രവചിക്കുമ്പോൾ ആകെ ബരളനെ തോരിച്ച് എനിക്ക് എഴുതാക എന്റെ അപ്പൻ മരിച്ചപ്പോൾ പോയി ഞാൻ അങ്ങനെ കരഞ്ഞിട്ടില്ല എന്നെ തന്നെ സാത്താകനെ കൂടെ ഞാൻ ആരിക്കായി അള്ളിയില്ല ഞാൻ വാവിട്ട് അവരുടെ മുമ്പിൽ അവിടെ കൊട്ടിക്കരയുമ്പോ അത് വായിൽ വിട്ടു അവരുടെ മുമ്പിൽ അത്തുവിട്ടേ അടുത്തുള്ള വീട്ടുകാരെല്ലാം മോടിക്കൂടി വന്ന് അവിടെ ആരോ മരിച്ചു വിചാരിച്ചു എന്ന് വിചാരിച്ചു പക്കതിലിരിക്കുന്നവരെല്ലാം വന്നു വിട്ടു ഇവർ എല്ലാരോ തീർക്കൊണ്ടിരുന്ന തേടി പ്രൈസ് ദി ലോർഡ് അങ്ങനെയാണ് അത് കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് അറിഞ്ഞത് ആകെ എനിക്ക് കൊത്താത്തു കർത്താവായ യേശു ക്രിസ്തുവേയും രാഗി അങ്ങനെ ഈ അമ്മച്ചി എന്നോട് പറഞ്ഞു ഇവിടെ ഇങ്ങും കണ്ടുപോകരുത് ഞാൻ സ്നേഹിക്കുന്ന മാത്രമല്ല ഞാൻ അടിക്കുന്ന ഒരു അമ്മയും കൂടിയാണ് ഞാൻ ഓടിത്തക്കത് അച്ചിയെ കൂടെ ആക്കിത്തേനെ ഇവിടെ നിന്ന് കണ്ടുപോകരുത് നിന്നു ഇവിടെ നിന്ന് മരിച്ചകരുത് സായിപ്പറഞ്ഞു നീ തൂങ്ങി ഇവിടെ കിടക്കത്തെ ഇവിടെ നീ മരിക്കത്തില്ല എന്ന് പറഞ്ഞു നീ തൂങ്ങി ഇവിടെ കിടക്കത്തെ ഇവിടെ നീ മരിക്കത്തില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ആ വഴി എന്നെ കാണിച്ചു തന്നു ആ ദാരിയിലേക്ക് തോഷ്കൊട്ടു അച്ചി അതിന്റെ കൂടെ ഓടി രക്ഷപ്പെട്ടുകൊള്ളു ആ ദാരിയായി ഓടി തപസ്കൊത്തെഴുതു അങ്ങനെ ഞാൻ അതിവേഗത്തിൽ ഓടിപ്പോവുകയാണ് ചെയ്തത് ഞാനതിന്റെ വേഗം തപസ്കൊട്ടു എന്നാൽ എന്റെ അമ്മയുടെ കുടുംബത്തിലെ ഈ പാരമ്പര്യ പിശാചികൾ ഞാൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിന്റെ ഒരു ദാസനായി തീർന്നാൽ എന്റെ ശുശ്രൂഷയിലൂടെ എന്റെ സാക്ഷ്യത്തിലൂടെ ആമെ നൂറുകണക്കിന് ജനങ്ങളിൽ രക്ഷിക്കപ്പെടും എന്നറിയാമായിരുന്നു നൂറുകണക്കിന്റെ ജനരക്ഷണം അത് കാരണം ഇവരെന്നെ എങ്ങനെങ്കിലും കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുക അങ്ങനെ വീണ്ടും ഈ ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ എന്നിലേക്ക് കയറി അങ്ങനെ ഞാൻ ചിന്തിച്ചു ഇനി ഇപ്പൊ കാട്ടിലേക്ക് ഒന്ന് പോകണ്ട അങ്ങനെ ആരെങ്കിലും കണ്ടു രക്ഷിച്ചാലോ കാടികൻ ഹോകുന്ന വിള ഇനി കാണലോ യാതൊന്നും ഈ കെട്ടിടത്തിനകത്ത് തന്നെ ആത്മഹത്യ ചെയ്യാം എന്ന് ഈ മരണല്ലേ വയറിംഗ് ഒന്നും ചെയ്യാത്ത പണി തീരാത്ത ഈ രണ്ട് നല്ല കെട്ടിടം വയറിംഗ് മാറിതിരത്തക്കത്ത കെലസം മാറിതിരത്തക്കത്ത ഹളയ കെട്ടിട ഒരു ശനിയാഴ്ച ദിവസം മനുഷ്യന് മാറ തീരതന്തു ഡിസംബർ മാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത് വയനാട്ടിൽ വലിയ തണുപ്പുള്ള സമയം ഡിസംബർ വയനാട്ടിൽ ഈ കുരുടാൻ കഴിച്ചാൽ മരിക്കുമെന്ന് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് കുരുടാൻ എംബ്രായിട്ടുള്ളത് അവിടുത്തെ പണിക്കാരെല്ലാം പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ കുരുടാൻ കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു കുരുടാൻ എംബ്രായിട്ട വിഷവസ്തുവനെടുത്തു അങ്ങനെ അങ്ങനെ രാത്രി ഓണറിന്റെ വീട്ടിൽ നിന്ന് ഒരു മണി സമയത്ത് പോയി അത് എടുത്തോണ്ട് പോകുന്നു രാത്രി ഒന്നുകെട്ടേ ഓണർ മണിന്ന് പോയി ആ വസ്തുവിനെ തക്കൊണ്ട് ഈ കെട്ടിടത്തിനകത്ത് ഞാൻ ഇത് അഴിച്ചു കൊണ്ടിരിക്കുക ഈ ആ കെട്ടിടത് കൊള്ളകെ ഞാൻ ഇതെന്നാ ആ ഇട്ടിതേനെ ഞാൻ ഈ അഴിച്ച് അഴിച്ച് പിച്ചിവിട്ട് അതൊരു പാക്കറ്റിലെ ഞാനൊരു തീരുമാനമെടുത്തു തീരുമാനത്തെടുത്തുകൊണ്ടേ ഈ യേശുവിനോട് ഒരു തീരുമാനമെടുത്തു യേശുവിന് എന്തെങ്കിലും ഒന്ന് തീരുമാനമാടി കാരണം ഈ കല്ലെടുത്ത് ഉപദ്രവിച്ച അമ്മച്ചി ജീവിച്ചിരിപ്പുണ്ട് അവര് മരിച്ചിട്ടില്ല കല്ലു തെകന്ത അച്ചി ഉടനെന്ത അച്ചി ജീവിച്ചിട്ടായി അവര് നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ഒരു നടിയൊക്കെ ആയിരുന്നു അവർ നാടകത്തിൽ നടനെ മാടത്തക്കത ഒന്നു നടിയാക്കി തീരു അങ്ങനെ അവർ രക്ഷിക്കപ്പെട്ട ദൈവപൈതലായി തീർന്നതാണ് അവർ ഒരു അക്ഷരം വന്ന് ദേവര സമുക്കത്തിൽ വന്നവർ അവർ വളരെയധികം കൃപയുള്ള ഒരു അമ്മച്ചിയാണ് അവർ തുമ്പാ കൃപയിരത്തക്കത അച്ചിയാക്കി തീരു നമ്മുടെ ഹൃദയ രഹസ്യങ്ങളെല്ലാം പ്രവചനാത്മാവിനാൽ പറയുന്നവരാണ് നമ്മളിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഒരു രക്ഷയും ഒരു മനുഷ്യർക്കും ഇല്ല യേശുവിന്റെ മൂലകമായി അല്ലാതെ യാവ രക്ഷയോ യാരിക്കോ സിക്കുന്നില്ല എന്നു യേശുവിനെ അറിയാതെ ഏതെങ്കിലും മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ കിടാത്തത്തെയും ചാകത്തപ്പുഴും ആയിരിക്കുന്ന നരകത്തിലേക്കാണ് പോകുന്നത് എന്ന് അവരെന്നെ പറഞ്ഞു യേശുവിന്റെ മൂലകമായി അല്ലാതെ യാരാതെ തീരിക്കൊണ്ടേ
ಸಾಯಿರ್ತಕ್ಕಂಥ ಅಗ್ನಿಯಕ್ಕೆ ಹೋಗುತ್ತಾರೆ ಎಂದ್ರೆ ಹೇಳ್ತಾ ಇದ್ರು. ಎಂದರೆ ಎಂಟೆ ಅಪ್ಪಂದೆ ಮತ ಪ್ರಕಾರ ನರಕತ್ತೆ ಕುರಿಚು ಸ್ವರ್ಗತ್ತೆ ಕುರಿಚು ನಲ್ಲೋಣ ಪಠಿಪಿಕ್ಕುವ ಒಂದು ಒಂದು ಜಾತಿಯಾನ. ನಮ್ಮ ನನ್ನ ತಂದೆಯ ಕುಲದವರು ಪರಲೋಕದ ಕುರಿತಾಗಿ ನರಕದ ಕುರಿತಾಗಿ ಕಲಿಸ್ತಕ್ಕಂಥವರಾಗಿದ್ದರು. ಅವರು ಬೈಬಿಳ್ ವಾಯಿಸಿಟ್ಟಲ್ಲ, ಅವರು ಪಾರಂಪರ್ಯವಾಗಿ ಸ್ವರ್ಗ ನರಕ ಉಂಟು ವಿಶ್ವಸಿಕ್ಕುವ. ಬೈಬಿಳ್ ಓದಿ ಅಲ್ಲ, ಪರಲೋಕದ ಕುರಿತಾಗಿ ಹೇಳ್ತಕ್ಕಂಥದ್ದು ನರಕದ ಕುರಿತಾಗಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ಅದೊಂದು ಈ ಅಮ್ಮಚ್ಚಿಯನ್ನು ಎನ್ನೋಡು ನರಕದ ಕುರಿತಕ್ಕೆ ಪರಯಿರುತ್ತೆ. ಆದ ಕಾರಣ ಈ ಅಚ್ಚಿ ಕೂಡ ನನಗೆ ನರಕದ ಕುರಿತಾಗಿ ಹೇಳಿದರು. ನನಗೆ ಭಯಂ ಉಂಟಾಯಿ, ನನಗೆ ಭಯಂ ಉಂಟಾಯಿತು. ಕಾರಣ ಅವಳು ಕಡತ ತೀ ಚಾಕತ ಪಿಡಿ ಮಾಡಲ್ಲೋ ಉಳ್ಳದ ಅಲ್ಲಿ ಆರದೇ ಇರ್ತಕ್ಕಂತ ಬೆಂಕಿಯು ಸಾಯದೇ ಇರ್ತಕ್ಕಂತ ಹುಳವು ಇದೆಯಲ್ಲ. അവിടെ പോകുന്ന മനുഷ്യൻ മരിക്കുന്നില്ല, പക്ഷെ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് കാലാകാലം ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂട്ടണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയമുണ്ട്. അല്ലിരത്തക്കുന്ന മനുഷ്യനും സായുവതില്ല, അല്ലിരത്തക്കുന്ന മനുഷ്യനും യാവാകും കൂടെ ഇതിനെ അനുഭവിച്ചാൽ സായ്വെക്കുമ്പോഴായിട്ട്. അങ്ങനെ അന്ന് രാത്രിയിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ആ രാത്രി ഈർത്തേ ഒരു ദൈവങ്ങളും എന്നെ രക്ഷിച്ചില്ല. ഇന്നുവരെ രക്ഷയെ എന്റെ അപ്പന്റെ അമ്മയുടെ ദൈവങ്ങളൊന്നും എന്നെ രക്ഷിക്കുന്നില്ല. വയനാട്ടിലെ ഈ ക്രിസ്ത്യാനികളുടെ ദൈവം എന്റെ ദൈവം അല്ലല്ലോ, അത് വേറെ ജാതിയുടെ ദൈവമല്ലേ. ക്രൈസ്തവ ദേവർ നല്ല ദേവരല്ല, അത് വേറെ ജാതിയ ദേവരല്ലേ. ഇനി വേറെ ജാതിയായ ആ ദൈവമെങ്കിലും ഇന്ന് രാത്രി എന്നെ വന്ന് രക്ഷിക്കുന്നെങ്കിൽ രക്ഷിക്കേ. ഒന്നുവേളെ ആ ജാതിയ ദേവരാതും നനഗെ രക്ഷണ കൊടുവ ആകിന്ദ്രെ കൊടലി എമ്പറായി നനേ. ഏതെങ്കിലും ദൈവം ഇന്ന് രാത്രി വന്ന് എന്നെ രക്ഷിക്കേ എന്ന് പറഞ്ഞു. യാവുദാതു ദേവുരു നനനെ വന്ന് രക്ഷണ മാടലി എമ്പറായി നനേ. അല്ലെങ്കിൽ ഞാൻ ഈ വിഷം കഴിച്ച് ഞാൻ ഇന്ന് മരിക്കും എന്ന് പറഞ്ഞു. ദേവുദ്രേ ഈ വിഷവന തിന്ന് നാം സായ്തരേ എമ്പറായി നനേ. അങ്ങനെ ഈ വിഷം അഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ വിഷം കലസുപ്പായി ദൈവം എന്നെ ഉറക്കി കളഞ്ഞു. ദേവരുടെ നിദ്രയെന്ന് പറഞ്ഞു ഞാൻ ഉറങ്ങിപ്പോയി. നിദ്ര ഉറങ്ങിക്കിടക്കുമ്പോ ഞാനൊരു സ്വപ്നം കാണുകയാണ്. എന്റെ ജീവിതത്തിൽ നല്ല സ്വപ്നം കാണുന്നത് അന്നാണ്. നല്ല ജീവിതത്തിൽ ഒള്ളിയ സ്വപ്നം കാണത്തക്കത് വന്നു. അതിന് മുമ്പ് കണ്ടിരുന്ന മുഴുവൻ സ്വപ്നങ്ങൾ ഈ ദുർസ്വപ്നങ്ങളാണ്. ആ നന്ന മനയിൽ അന്തിരവർക്കും കാണാൻ നല്ല കെട്ട കെട്ട കനസുകളും അതെല്ലാം കണ്ട് ഇങ്ങനെ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ എനിക്ക് സുബോധം നഷ്ടപ്പെട്ട് പിന്നെ ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോകുന്ന രീതി അതെല്ലാം നമ്മൾ കണ്ടു കാണുവന്ന സമയത്തിനെടുത്താൽ പ്രജ്ഞ നഷ്ടമായി ഒക്കെ. എന്നാൽ അന്ന് രാത്രി ഞാൻ കാണുന്ന സ്വപ്നം എന്താണെന്നറിയോ? അന്ന് രാത്രി കാണുവന്ന സ്വപ്നം യാവതായിരുന്നു വെച്ചാ നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ട ദൈവസഭയുടെ അംഗമായി തീർന്നിരിക്കും ഒരു വിഷയമുണ്ട്. നാവു രക്ഷണമൊന്ന് ദീക്ഷാസനം തെക്കപ്പെട്ടിരിക്കുന്ന ദേവര മക്കൾ അതാകുന്ന ഒന്ന് ജയവേ. അത് നമ്മളിങ്ങനെ വെറുതെ ഇവിടെ വന്നിരിക്കുന്നതല്ല, ഇതിന്റെ പുറകിൽ ഒരു കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു സംഭവം നടക്കാൻ പോവുകയാണ്. ഇങ്ങനെ ആരാധിക്കുന്ന ഒരു കൂട്ടർ ഇനി ഭൂമി കാണത്തില്ല. അവരിവിടുന്ന് മാറ്റപ്പെടും. അത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അങ്ങനെ ഇവിടെ ഒരുങ്ങിയിരിക്കുന്ന വിശ്വാസികൾ ദൈവമക്കൾ അവരിവിടുന്ന് രൂപാന്തരപ്പെടും. അങ്ങനെ അവർ രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അന്ന് രാത്രി ഞാൻ സ്വപ്നത്തിലൂടെ കാണുന്നത് ആ ഒരു രംഗമായിരുന്നു. ആ രാത്രിയല്ലേ ആ സ്വപ്നം കണ്ടേ. ഞാന് ഇവിടുന്ന് രൂപാന്തരപ്പെടുത്തപ്പെടുകയാണ്. അങ്ങനെ ഈ നീലാകാശമെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ വലിയ ആ പ്രകാശമുള്ള സ്ഥലത്തേക്ക് ഞാൻ അടുക്കുകയാണ്. അങ്ങനെ ആ സ്വപ്നം കണ്ട് ഞാൻ കണ്ണു തുറന്ന് ഞെട്ടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഈ കരണ്ടില്ലാത്ത ഈ രണ്ട് നില കെട്ടിടത്തിനകത്ത് ഈ കരണ്ടിന്റെ ഒരു സൂര്യൻ വന്ന് ഉദിച്ചു നിൽക്കുന്നത് പോലെ സൂര്യനേക്കാൾ പ്രകാശത്തോടുകൂടെയുള്ള പ്രകാശമാണ് ഇതിനകത്ത് വന്നിങ്ങനെ പാൻ കറങ്ങുന്നത് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രകാശത്തിലേക്ക് നോക്കിയതോടുകൂടെ എന്റെ കണ്ണിന്റെ കാഴ്ചകളെല്ലാം നഷ്ടപ്പെട്ടു. എന്റെ കണ്ണ് തുറന്നാണ് ഇരിക്കുന്നത്, പക്ഷെ എനിക്ക് കാഴ്ചയില്ലാതെയായി. എന്നെ ബാബു എന്ന് വിളിച്ചു. അപ്പോൾ അതിന്റെ ഒരു ഭാഗം തൊഴുത്താണ്, ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തൊഴുത്താണ്. അവിടുത്തെ അപ്പച്ചൻ രാത്രിയിൽ വൈക്കോലിടാൻ വേണ്ടി വരും.
ಮನೆಯ ತಾತ ಯಜಮಾನರು ಹಸುವಿಗೆ ಹುಲ್ಲವನ್ನ ಹಾಕುವುದಕ್ಕಾಗಿ ಅಪ್ಪಚ್ಚನಾಣೆಂಗಿ ವೈಕೋಲಿಟ್ಟು ಪೊಕ್ಕೋ ಜ್ಞಾನ ಪುರತ್ತರಂಗನ್ ಎನಿಕ್ ಪೇಡಿಯಾ ನಾನು ಪರಣು ಅಲ್ಲಿಯ ಆ ನಾನು ಅವರಿಗೆ ಹೇಳಿದೆ ಅಜ್ಜ ನೀವೇ ಹಾಕಿದ್ರೆ ಹುಲ್ಲನ್ನ ಹಾಕ್ಬಿಟ್ಟು ಹೋಗ್ಬಿಡ್ರೆ ನನಗೆ ಭಯಾಂತರ ಅಂತ ಹೇಳಿದೆ ಎಂಟೆ ವಿಚಾರ ಇದಾಗ ಬಲಿಯ ಟಾರ್ಚ್ ಅಡಚಿಟ್ಟು ಆನ ಈ ಪ್ರಕಾಶಂ ಎಂಬ ನೀ ಚಿಂತಿಚೆ ನಾನು ತಿಳ್ಕೊಂಡೆ ಇದೇನೋ ಟಾರ್ಚ್ ಹೊಡೆದು ಏನೋ ಮಾಡಿದ್ದಾರೆ ಎಂಬ ತಿಳ್ಕೊಂಡೆ ಕೊರ್ಚು ನೇರ ಕಳೆದಪ್ಪ ವೀಂಡು ಎನ್ನೆ ಬಾಬು ಎಂದು ವಿಳಿಚು ಮತ್ತೆ ಸ್ವಲ್ಪ ಸಮಯ ಆದ್ಮೇಲೆ ನನಗೆ ಪಾಪ್ಸೆ ಬಾಬು ಎಂಬರಾಗಿ ಕರೆದ್ರು ಅಮ್ಮತ್ತೆ ಎಂದೆ ಸ್ವಭಾವ ಎಂದು ಪರಞ್ಞಾ ನನ್ನ ಅಂದಿನ ಸ್ವಭಾವ ಎಂಬರಾಗಿ ಹೇಳ್ತಕ್ಕಂಥದ್ದು ഏറ്റവും കൂടുതൽ കോപം ഉള്ള ഒരാളായിരുന്നു എനിക്ക് തോന്നുന്നു ഭൂമിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ കോപമുള്ള ഒരാളായിരുന്നു ഞാനെന്നാണ് ഞാൻ വളരെയധികം കോപിഷ്ടനായി വളരെ കോപത്തോടുകൂടെ അവിടുത്തെ ഇളയ മകൻ ചിലപ്പോൾ വൈക്കോലിടാൻ വരുന്നുണ്ട് അദ്ദേഹം വരുന്നതെങ്കിൽ പ്രത്യേക ശബ്ദങ്ങളെല്ലാം കേൾപ്പിച്ച് എന്നെ പ്രേരിപ്പിക്കാറുണ്ട് ಅವರು ಬರುವಾಗ ಕೆಲವು ಶಬ್ದವನ್ನು ಮಾಡಿ ನನಗೆ ಕಡಿತಾಯ್ತು ಪರಯತ್ತಿಲ್ಲ ನಾನು ಅಜ್ಜನಾಗಿದ್ರೆ ಅವರನ್ನ ಬೈತಾ ಇರ್ಲಿಲ್ಲ ಕಾರಣ ಎನಿಕ್ ಮಾತಾಪಿತಾಕಳಿಲ್ಲಾತ್ತದೊಂದು ಪ್ರಾಯವರೊಕ್ಕೆ ಅನ್ನು ಇನ್ನೊಕ್ಕೆ ವಲಿಯ ಬೇಗಂ ಮಾತಾಡ ನನಗೆ ತಂದೆ ತಾಯಿನು ಇಲ್ಲದಿರತಕ್ಕದರಿಂದ ನಾನು ಅವರಿಗೆ ತಂದೆ ತಾಯಿಯ ಸ್ಥಾನವನ್ನು ಕೊಡ್ತಾ ಅವಳತ್ತ ಎಳೆಯ ಮಗ ಬೇಬಿ ಚೇಟ ನಾನು ವಿಚಾರಿಸಿ ನಾನು ಅದಕ್ಕೆ ತೆರಿ ಪರಂಗ ಅವರು ಅವರು ಅಲ್ಲಿರ್ತಕ್ಕಂಥ ದೊಡ್ಡ ಆ ಚಿಕ್ಕ ಹುಡುಗನು ದೊಡ್ಡ ದೊಡ್ಡವರಿಬ್ಬರಾಗಿ ಕೂಡ ಅವನ್ನ ಚೆನ್ನಾಗಿ ಬೈದ್ಬಿಟ್ಟೆ ಅಂಗನ ಪರಂಜುಕೊಂಡಿರಿಕೋ ಮೂನ ಮಗಂ ಎನ್ನೋಡು ಬಾಬು ನೀ ಕಣ್ಣು ತೊಳೆದು ಎನ್ನ ಕಾಣುಗ ಎಂದು ಪರಯ ಮೂರನೇ ಸಾರಿ ಕೂಡ ಬಾಬು ಎಂಬರಾಗಿ ಕರೆದು ನನ್ನ ಕರೆದು ಬಿಟ್ಟರು ಕಣ್ಣು ತೊಳೆದು ನೋಡು ಎಂಬರಾಗಿ ಯಾರು ಪರಂಜು ನಿಂಗ ಆರಾನು ನೀನು ಯಾರು ಎಂಬರಾಗಿ അപ്പോൾ എന്നോട് കർത്താവ് പറയുകയാണ് ഈ കഴിഞ്ഞ രാത്രിയിൽ നീ എന്തിനാണ് എന്നെ വിളിച്ചപേക്ഷിച്ചത് അതുകൊണ്ട് നിന്നെ രക്ഷിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഞാൻ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് കടന്ന രാത്രിയല്ലേ നീ നനക്കുസ്വാഗി കടന്നല്ല നിനക്ക് അക്ഷരെ കൊടുക്കായി ഞാൻ വന്നിതിനെ എന്നറിയിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളാണെങ്കിൽ നിങ്ങളെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ കേളിതെ നീവേ ആകിദ്രേ ഞാൻ നിന്നെ നോടബഹുദാ കർത്താവ് എന്നോട് പറഞ്ഞു നിനക്ക് എന്നെ കാണാൻ കഴിയയില്ല ನೋಡ್ಲಿಕ್ಕಾಗಲ್ಲ ನೀ ಎಂತ ಕೈಗಳು ಮಾತ್ರ ಕಾಣದ ಎಂದು ಪರಂಜು ನೀನು ನನ್ನ ಕೈಗಳನ್ನು ಮಾತ್ರ ಕಾಣುತ್ತೀಯ ಅದು ಪರಂಜುಕೊಂಡಿರಿಕ್ಕಪ್ಪ ತಂದೆ ಅದು ಹೇಳ್ತಾ ಇರುವಾಗಲೇ ಎಂತ ಕಣ್ಣಿಂದ ಕಾಯ್ಚ ಶಕ್ತಿ ತಿರುಗಿ ಲಭಿಸು ನನಗೆ ದೃಷ್ಟಿ ಕೂಡ ತಿರುಗಿ ಬಂತು ഞാൻ കണ്ണു തുറന്ന് കാഴ്ചയോടെ കാണുമ്പോൾ ನಾನು ಕಣ್ಣು ತೆರೆದು ನೋಡುವಾಗ ಈ ಪ್ರಕಾಶಂ ಇങ്ങനെ ಅದിന്റെ ಪ್ರಕಾಶವನ್ನು പുറഞ്ഞിട്ട് ಅದರ ಪ್ರಕಾಶ ಕಡಿಮೆಯಾಗಿ ഏതാണ്ട് ചന്ദ്രന്റെ ആ രൂപം പോലെയുള്ള ഒരു വട്ടത്തിലുള്ള ഒരു ആകൃതിയാണ് ചന്ദ്രദ രൂപദ ആഗിർത്തക്കന്ത ആദ്രു ആ ദുണ്ടാഗിദെ അത് നിൽക്കുന്നില്ല ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അത് ഹീഗെ സുതതായിദെ ഞാൻ തലപൊന്നിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ തലയിലെത്തി നോടുവാക ആ പ്രകാശത്തിന്റെ ഉള്ളിൽ നിന്ന് ആ പ്രകാശത മധ്യത്തിന്റെ ആടിയടിക്കപ്പെട്ട രണ്ട് കൈകൾ പ്രത്യക്ഷപ്പെടുകയും മുളെ ചെടിയൽപ്പെട്ടത് എരടും കൈകളെ നാം കാണുതാ കർത്താവായ യേശുവിന്റെ കൈകൾ ഇവിടെ അല്ല ആണി അടിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഇല്ലല്ല ആണി ഒളിഞ്ഞിരിക്കുന്നതും കർത്താവിന്റെ കൈയിൽ ഇവിടെയാണ് ആണി അടിച്ചത് ಈ ರಂಧ್ರದ ಮೂಲಕವಾಗಿ ನೋಡಿದ್ರೆ ನನಗೆ ಆಚೆದಡ ಕಾಣಬಹುದಾಗಿದೆ ಎಂದುಕೊಂಡಾಣ ಕರ್ತಾವಿನ ಕೈಯ ತೊಳ ಈ ರೀತಿ ಇರಿಕೆಂದು ಅರಿಯೋ ಯಾತಕ್ಕಾಗಿ ಈ ಕರ್ತನ ಕೈಗಳಲ್ಲಿರ್ತಕ್ಕಂಥ ರೂಪ ಈ ರೀತಿಯಾಗಿದೆ ಎಂದು ಗೊತ್ತಾ ಕೂಸಿ ಕಡಪ ಆಮೇಲೆ ಮೂಡಿದಂತೂ ತಾಳೋಟು ನಲ್ಲಪ್ಪಲು ಒದಂಗಿಟ್ಟುಂಟು ಕರ್ತನು ಶಿಲುಬೆಯಲ್ಲಿ ಮಲಗಿಕೊಂಡು ಇರು ನಿಂತುಕೊಂಡು ಆತನ ವೇದನೆ ಸಹಿಸಲಿಕ್ಕಾಗದೆ ಆತನು ಅಲಗಾಡಿದ್ದಾನೆ ಇವಡೆ ಇಡಿಯೊಕ್ಕ ಬೆಟ್ಟುನೊಂದು ಇಲ್ಲಿ ಸಿಡಿಲು ಬಡಿಯುತ್ತದ ಸಿಡಿಲು ആകാശത്തിൽ പല വാളുകൾ പോലുള്ള തീനിറങ്ങൾ കാണുന്നു അല്ലേ ആകാശത്തിൽ